ജിഷയുടെ കൊലക്കേസ് അന്വേഷണം ശരിയായ ദിശയിലെന്ന് രമേശ് ചെന്നിത്തല. കേസ് മറ്റൊരു ഏജൻസി അന്വേഷിക്കേണ്ട കാര്യമില്ല. പ്രതികളെ ഉടൻ പിടികൂടുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇപ്പം മറ്റൊരു ഏജൻസി അന്വേഷിക്കേണ്ട സാഹചര്യമില്ല. കേരള പോലീസിന് തന്നെ തെളിയിക്കാൻ സാധിക്കും. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞ് വേണ്ടി വന്നാൽ അന്നേരം ആലോചിക്കാം. അല്ലാണ്ട് ഇപ്പോഴേതായാലും പോലീസിൻ്റെ അന്വേഷണം ഫലപ്രദമായിട്ട് തന്നെയാണ് നീങ്ങുന്നത്. ജിഷ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ജിഷയുടെ സഹോദരി ദീപയെ പെരുമ്പാവൂർ DYSP ഓഫീസിൽ വിളിച്ചു വരുത്തി. ആശുപത്രിയിൽ നിന്നുമാണ് ദീപയെ വിളിച്ചു വരുത്തിയത്. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട്. അലക്സ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? അലക്സ്, കേൾക്കാമെങ്കിൽ? അലക്സിലേക്ക് തിരിച്ചെത്താം. മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. പോലീസ് തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്ന് ജിഷയുടെ സഹോദരി ദീപ. രേഖകളും മറ്റും പരിശോധിക്കാനാണ് പോലീസ് തന്നെ വിളിച്ചു വരുത്തിയത്. ചില മാധ്യമങ്ങൾ നൽകിയത് തെറ്റായ വാർത്തയാണെന്നും ജിഷ പറഞ്ഞു. നിങ്ങളുടെ വീട്ടിലും പെങ്ങന്മാരൊക്കെ ഇല്ലേ? നിങ്ങളുടെ വീട്ടിലൊരു കൂടപ്പറപ്പിനെ എങ്ങനെ സംഭവിക്കണമെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ലോക ആൾക്കാർ വന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇതുപോലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? സാമാന്യം അടിച്ചു ഓടിക്കും ഇല്ലയേ? നിങ്ങൾ ചെയ്യുമോ? അപ്പം ഞങ്ങൾ പാവപ്പെട്ടതാണ്, ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഒന്നുണ്ടല്ലോ. നിങ്ങൾ ഈ മാതിരി അഭിപ്രായം കാണിച്ചു വിട്ടണേ ആണോ? ഞങ്ങൾക്ക് നിങ്ങളോട് യാതൊരു വിരോധമില്ല. പക്ഷെ ഒരു റിക്വസ്റ്റ് എനിക്ക് നിങ്ങളോടുണ്ട്. ആവശ്യമുള്ള യഥാർത്ഥ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ പുറത്ത് ചാലുവഴി വിടാവുള്ളൂ. മറ്റുള്ള പറഞ്ഞേക്ക്, മറ്റുള്ളവർ പറയണേ കേട്ടുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത പുറത്തിറക്കി വിടരുത്. ദളിത് പീഡനങ്ങൾ വർദ്ധിക്കുമ്പോഴും പട്ടികജാതി കമ്മീഷൻ നോക്കുകുത്തിയാകുന്നു. 2014 ശേഷം സ്വമേധയാ കേസെടുത്ത ഒരു സംഭവത്തിൽ പോലും തീർപ്പുണ്ടാക്കാൻ കമ്മീഷന് കഴിഞ്ഞിട്ടില്ലെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ശമ്പളത്തിനായി മാത്രം പ്രതിവർഷം 1,50,000 രൂപയാണ് ചെയർമാനും 3 അംഗങ്ങളും വാങ്ങുന്നത്. എന്നാൽ ജിഷ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത പട്ടികജാതി കമ്മീഷന്റേത് വാർത്തയിൽ ഇടം പിടിക്കാനുള്ള തന്ത്രം മാത്രമാണ്. സംഭവമുണ്ടായിട്ട് ദേശീയ പട്ടികജാതി കമ്മീഷൻ സംഭവസ്ഥലം സന്ദർശിച്ചിട്ട് പോലും സംസ്ഥാന പട്ടികജാതി കമ്മീഷനിലെ ഒരംഗം പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. പട്ടികജാതിക്കാർക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പട്ടികജാതി കമ്മീഷന്റെ പ്രവർത്തനം പത്രപ്രസ്താവന നടത്തുന്നതിൽ മാത്രം ഒതുങ്ങുകയാണ്. 2014 നിലവിൽ വന്ന നിലവിലത്തെ കൗൺസിലിൽ ചെയർമാൻ PN വിജയകുമാറിനെ കൂടാതെ എഴുകോൺ നാരായണൻ, മനോജ് എന്നിവർ അംഗങ്ങളാണ്. 2014 ശേഷം രജിസ്റ്റർ ചെയ്ത 7,000 കേസുകളും കെട്ടിക്കിടക്കുകയാണ്. ഈ കാലയളവിനിടയിൽ പ്രമാദമായ 20 സംഭവങ്ങളിൽ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. എന്നാൽ ഒരു കേസിൽ പോലും തീർപ്പുണ്ടാക്കാൻ കമ്മീഷൻ ായിട്ടില്ല. പെരുമ്പാവൂരിലെ ജിഷ കേസിലും കമ്മീഷൻ സ്വമേധയാ കേസെടുത്തതല്ലാതെ സംഭവമുണ്ടായി 11 ദിവസം കഴിഞ്ഞിട്ടും സ്ഥലം സന്ദർശിക്കാനോ അമ്മയുടെയോ സഹോദരിയുടെയോ മൊഴി രേഖപ്പെടുത്താനോ കമ്മീഷൻ തയ്യാറായിട്ടില്ല. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ PL പൂനിയ പെരുമ്പാവൂരിലെത്തിയിട്ടും സംസ്ഥാന കമ്മീഷൻ സംഭവസ്ഥലം സന്ദർശിക്കാത്തത് ഗൗരവതരമാണ്. അംഗങ്ങളുടെ ശമ്പളവും യാത്രാപ്പണിയും സിറ്റിംഗ് ഫീസും അടക്കം പ്രതിവർഷം 1,50,000 രൂപയാണ് കമ്മീഷന്റെ പ്രവർത്തനത്തിനായി ചിലവിടുന്നത്. എന്നാൽ ഇതിൻ്റെ പ്രയോജനമൊന്നും സാധാരണ പട്ടികജാതിക്കാർക്ക് ഉണ്ടാവുന്നില്ലെന്നതാണ് വസ്തുത. രാഷ്ട്രീയക്കാരായ അംഗങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ തിരക്കിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ചെയർമാനും അംഗങ്ങളും പല ദിവസങ്ങളിലും ഓഫീസിൽ പോലും വരാറില്ലെന്നതാണ് ജീവനക്കാർ പറയുന്നത്. പട്ടികജാതിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ തന്നെ ഒരു വെള്ളാനയായി മാറുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ഉത്തരാഖണ്ഡിൽ സ്പീക്കറെ യോഗ്യരാക്കിയ MLA മാരുടെ ഹർജി നൈനിറ്റാൾ ഹൈക്കോടതി തള്ളി. നാളത്തെ വിശ്വാസ വോട്ടെടുപ്പിൽ 9 വിമത MLA മാർക്കും പങ്കെടുക്കാനാകില്ല. അതേസമയം ഹൈക്കോടതി വിധിക്കെതിരെ വിമത MLA മാർ സുപ്രീംകോടതിയെ സമീപിച്ചു. ഹർജി 2 മണിക്ക് സുപ്രീംകോടതി പരിഗണിക്കും. എന്നാൽ ഉത്തരാഖണ്ഡ് നിയമസഭാ സ്പീക്കർ സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി നൽകി. വിമത MLA മാരുടെ ഹർജി പരിഗണിക്കുമ്പോൾ തന്റെ വാദം കൂടി കേൾക്കണമെന്നാണ് സ്പീക്കറുടെ ആവശ്യം. ജിഷ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ജിഷയുടെ സഹോദരി ദീപയെ പെരുമ്പാവൂർ DYSP ഓഫീസിൽ വിളിച്ചു വരുത്തി. ആശുപത്രിയിൽ നിന്നുമാണ് ദീപയെ വിളിച്ചു വരുത്തിയത്. വിവരങ്ങളുമായി അലക്സ് റാം ചേരുന്നു. അലക്സ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? സ്വാമി, ഇന്ന് രാവിലെ 8:30 ക്രൈം ഡിറ്റാച്ച്മെൻറ്റ് DYSP ജിജിമോൻ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെത്തി ജിഷയുടെ സഹോദരി ദീപയെ ചോദ്യം ചെയ്തു. ഏതാണ്ട് 1.5 മണിക്കൂറോളം ദീപയെ ചോദ്യം ചെയ്തു. ഇതിൽ നിന്ന് ചില നിർണായക തെളിവുകളും മൊഴികളും ലഭിച്ചു എന്ന് വേണം കരുതാൻ. ഏതാണ്ട് 9:30 ഒരു 4 പേരടങ്ങുന്ന വനിതാ പോലീസ് സംഘം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്കെത്തി ജിഷയുടെ സഹോദരി ദീപയെ പോലീസ് വാഹനത്തിനുള്ളിൽ തന്നെ കയറ്റി കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇവരെ ചോദ്യം ചെയ്തു എന്ന് വേണം
എന്നാണ് സൂചന. അത് അവിടെ നിന്ന് ഏതാണ്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് ദീപയെ തിരിച്ചെത്തിച്ചു. ദീപ അല്ലെങ്കിൽ ദീപ തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനല്ല എന്നുള്ള രീതിയിൽ ദീപ വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസ് പറഞ്ഞതനുസരിച്ച് ജിഷയുടെ വീട്ടിൽ നിന്ന് ലഭിച്ച ചില പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ദീപയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയതെന്ന് ദീപ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ദീപ അത് കഴിഞ്ഞ് മാധ്യമങ്ങളോട് വളരെ രൂക്ഷമായ രീതിയിലാണ് പ്രതികരിച്ചത്. കാരണം താൻ പ്രതിയാണെന്ന രീതിയിലേക്കുള്ള വാർത്തകളാണ് മാധ്യമങ്ങൾ നൽകുന്നത്. അങ്ങനെയല്ല, ഇത് ഇന്നലെ അടക്കം ദീപ പ്രതികരിച്ചിരുന്നു, തൻ്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കരുത്, തൻ്റെ ചോരയാണ് ജിഷ, തനിക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇത്തരത്തിലുള്ള ജിഷയുടെ ദീപയുടെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നും അത്തരത്തിലേക്കുള്ള പ്രതികരണങ്ങളാണ് നീണ്ടത്. പോലീസ് തന്നെ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ ദീപ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രതികരിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. ദീപ ഇതെല്ലാം വ്യക്തമാക്കുന്നുണ്ടെങ്കിലും പോലീസ് ഇപ്പോഴും അന്വേഷണം കേന്ദ്രീകരിക്കുന്നത് ദീപയുടെ സുഹൃത്തുക്കളുടെ ലിസ്റ്റ് പരിശോധിച്ച് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്ന് പരിശോധിച്ചും ദീപയുടെ കോൾ ലിസ്റ്റ് പരിശോധിച്ചുമുള്ള അന്വേഷണങ്ങളുമാണ് ഇപ്പോഴും പോലീസ് പുരോഗമിക്കുന്നത്. സോമി അലക്സാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച വിവാദം അവസാനിക്കുന്നില്ല. ദില്ലി സർവകലാശാലയിൽ നിന്നും ബിരുദം നേടിയതായി രേഖകളില്ല എന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. ബിരുദമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ ബിരുദാനന്തര ബിരുദം നേടാനാകുമെന്നും കെജ്രിവാൾ ചോദിച്ചു. അതേസമയം 2001 നൽകിയ ഒരു അഭിമുഖത്തിൽ 10-ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്ന് മോദി പറയുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികയോടൊപ്പം നരേന്ദ്രമോദി നൽകിയ സത്യവാങ്മൂലത്തിൽ ദില്ലി സർവകലാശാലയിൽ നിന്ന് ബിരുദവും ഗുജറാത്ത് സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ സംശയം പ്രകടിപ്പിച്ച് ലഭിച്ച നിരവധി വിവരാവകാശ അപേക്ഷകൾക്ക് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ മറുപടി നൽകാതെ വന്നപ്പോഴാണ് വിവാദം ആരംഭിച്ചത്. രേഖകൾ പുറത്തുവിടാൻ ധൈര്യം കാണിക്കണമെന്ന് വെല്ലുവിളിച്ച് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വിവരാവകാശ കമ്മീഷന് കത്തയച്ചതോടെ വിവാദം ചൂടുപിടിച്ചു. ഇതിനെ തുടർന്ന് മോദി ഗുജറാത്ത് സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ടെന്ന് സർവകലാശാല അധികൃതർ വ്യക്തമാക്കി. എന്നാൽ ഇത് വ്യാജമാണെന്ന ആരോപണമാണ് കെജ്രിവാൾ ഉന്നയിക്കുന്നത്. ദില്ലി സർവകലാശാലയിലെ രേഖകളിൽ മോദി ബിരുദം നേടിയതായി കാണാനില്ല എന്ന് കെജ്രിവാൾ പറയുന്നു. ദില്ലി സർവകലാശാലയിലെ രേഖകൾ പ്രകാരം നരേന്ദ്രമോദി എന്ന ഒരാൾ ബിരുദ കോഴ്സിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇയാളുടെ സ്വദേശം രാജസ്ഥാനിലെ ആൽവാറും ജനനത്തീയതി 1958 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനനത്തീയതിയാകട്ടെ നാമനിർദ്ദേശ പത്രികയോടൊപ്പം നൽകിയിരിക്കുന്ന സത്യവാങ്മൂല പ്രകാരം 1950 രേഖപ്പെടുത്തിയിരിക്കുന്നത്. രേഖകളുടെ പിൻബലത്തിൽ മോദിയുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ വ്യാജമാണെന്നും ബിരുദം ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ ബിരുദാനന്തര ബിരുദം നേടാൻ കഴിയുമെന്നും കെജ്രിവാൾ ചോദിക്കുന്നു. അതേസമയം 2001 മാധ്യമപ്രവർത്തകനും പിന്നീട് MPയുമായ രാജീവ് ശുക്ലയുമായുള്ള അഭിമുഖത്തിൽ താൻ 10-ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂവെന്ന് മോദി പറയുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. कितना पढ़े हैं आप? वैसे तो मैंने 17 साल की आयु में घर छोड़ दिया. स्कूली शिक्षा के बाद मैं निकल गया. उस तब से लेकर के आज तक मैं भटक रहा हूँ नई चीजें पाने के लिए. सिर्फ स्कूलिंग स्कूल तक पढ़े, मतलब प्राइमरी स्कूल तक, हाई स्कूल तक? हाई स्कूल. കെജ്രിവാളിന് പിന്നാലെ കോൺഗ്രസ് മോഡിക്കെതിരെ രംഗത്തെത്തി. വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച വിവാദം ചൂടുപിടിക്കുമ്പോഴും മോദി എന്താണ് മൗനം പാലിക്കുന്നതെന്ന് AICC വക്താവ് രൺദീപ് സുർജേവാല ചോദിച്ചു. ന്യൂസ് ബ്യൂറോ ദില്ലി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സോണിയാഗാന്ധി ഇന്ന് കേരളത്തിലെത്തും. തൃശൂരും തിരുവനന്തപുരത്തുമായി 2 പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കും. വൈകിട്ട് 4 തേക്കിൻകാട് മൈതാനത്താണ് ആദ്യ യോഗം. വൈകിട്ട് 6 തിരുവനന്തപുരം പുത്തരിക്കണ്ടത്തെ യോഗത്തിന് ശേഷം ദില്ലിക്ക് സോണിയ മടങ്ങും. മോദിയുടെ നിർദ്ദേശം കേരളത്തിൽ RSS നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുവെന്ന് പിണറായി വിജയൻ. ഇതിന്റെ ഫലമായാണ് ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചത്. തങ്ങൾ പ്രതീക്ഷിക്കുന്നതൊന്നും നേടാനാകില്ല എന്ന നിരാശയിൽ ബോധപൂർവം നടത്തുന്ന ആക്രമണങ്ങളാണ് ഇതെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇന്ന് പുലർച്ചെ കണ്ണൂരിൽ പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളും ഫ്ലെക്സുകളും RSSകാർ വ്യാപകമായി തീയിട്ട് നശിപ്പിച്ചിരുന്നു. പുലർച്ചെ 3:30 സംഭവം നടന്നത്. 350 മീറ്റർ നീളമുള്ള മതിലിൽ ഒരുക്കിയ പിണറായി വിജയന്റെ പ്രധാന ജീവിത മുഹൂർത്തങ്ങൾ അടങ്ങിയ ഫ്ലക്സ് ബോർഡുകൾ പൂർണ്ണമായും കത്തിച്ചു നശിപ്പിച്ചു. 4 ബൈക്കുകളിൽ ആയുധങ്ങളുമായി എത്തിയ 8-അംഗ സംഘമാണ് ഫ്ലക്സുകൾ തീയിട്ടതെന്ന് ഓടിയെത്തിയ പരിസരവാസികൾ പറഞ്ഞു. പുത്തൻകണ്ടത്ത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ RSS BJP പ്രവർത്തകർ പ്രണോയ്, പ്രജിത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഫ്ലക്സ് ബോർഡുകൾ കത്തിച്ചത്. കായലോട് പുത്തൻകണ്ടം ഭാഗത്തുള്ള ഫ്ലക്സ് ബോർഡുകളും നശിപ്പിച്ചിട്ടുണ്ട്.
ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ച സ്ഥലം പിണറായി വിജയൻ സന്ദർശിച്ചു. കേരളത്തിൽ ഒരു മണ്ഡലവും തങ്ങളെ സ്വീകരിക്കില്ല എന്ന നിരാശയിൽ നിന്നാണ് ആക്രമണമുണ്ടാക്കി വളരാനുള്ള ശ്രമം ബിജെപി ആർഎസ്എസ് നേതൃത്വം നടത്തുന്നതെന്ന് പിണറായി പറഞ്ഞു. മോഡി അമിത്ഷാ ദ്വന്ദ്വം ഗുജറാത്തിൽ നടത്തിയ വംശഹത്യ ജനങ്ങൾക്കറിയാം. കേരളത്തെയും ഈ ദ്വന്ദ്വം പരീക്ഷണശാലയാക്കാൻ ശ്രമിക്കുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. മോഡിയുടെ വാക്കുകൾ അതേപടി അനുസരിക്കാനുള്ള ആർഎസ്എസ് നേതൃത്വത്തിന്റെ ശ്രമമാണ് ഫ്ലക്സ് കത്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. അമിത്ഷാ, നരേന്ദ്രമോദി, ദ്വന്ദ്വം ഗുജറാത്തിൽ നേരത്തെ വംശഹത്യക്ക് ഇരയായ ഗുജറാത്തിൽ അത്തരത്തിൽ കാര്യങ്ങൾ എത്തിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ഈ ദ്വന്ദ്വമായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. ഇത്തരത്തിലുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഒരു പരീക്ഷണം നടത്താൻ ഈ ദ്വന്ദ്വം പുറപ്പെട്ടിരിക്കുകയാണ്. ആർഎസ്എസ് പ്രചാരകനായി നരേന്ദ്രമോദി അധപ്പതിക്കുന്ന നിലയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ ആർഎസ്എസ് പ്രചാരകൻ്റെ നിർദ്ദേശം നമ്മുടെ നാട്ടിൽ ആർഎസ്എസ് നേതൃത്വം അംഗീകരിച്ച് നടപ്പാക്കാൻ പുറപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ് ഇന്ന് പുലർച്ചെ ഇവിടെയുണ്ടായ സംഭവങ്ങൾ. ആർഎസ്എസിന്റെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ആരും പ്രകോപിതരാവരുതെന്നും അവരുടെ അജണ്ട നടപ്പാക്കാൻ അനുവദിക്കരുതെന്നും അവരെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടണമെന്നും പിണറായി ആഹ്വാനം ചെയ്തു. അതേസമയം ഇന്ന് 4 മണിയോടെ ഫ്ലക്സ് ബോർഡുകൾ പുനഃസ്ഥാപിക്കുമെന്ന് സിപിഐഎം നേതൃത്വം അറിയിച്ചു. പിവി ജോഷില്ല, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സംസ്ഥാനത്ത് യുഡിഎഫും ബിജെപിയും തമ്മിൽ ഒത്തുകളിയാണ് നടക്കുന്നതെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. അഴിമതിയാണ് യുഡിഎഫ് സർക്കാരിന്റെ മുഖമുദ്രയെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് ഭരണത്തിലാണ് നിർഭയമാരും ജിഷമാരും ഉണ്ടാകുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു സീതാറാം യെച്ചൂരി. എൽഡിഎഫും യുഡിഎഫും ബിജെപിയും തുല്യനിലയിൽ പ്രചാരണം കാഴ്ചവെക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള മഞ്ചേശ്വരം. എൽഡിഎഫ് വിജയിച്ച 2006 രാഷ്ട്രീയ സാഹചര്യം ഇവിടെ രൂപപ്പെട്ടു വരുന്നതായാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. എന്നാൽ പ്രചരണത്തിന്റെ അവസാനഘട്ടത്തിലെ അടിയൊഴുക്കുകളാണ് ഫലം നിർണയിക്കുക. 2011 നടന്ന തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഇക്കുറിയും മഞ്ചേശ്വരത്ത് ഏറ്റുമുട്ടുന്നതെങ്കിലും ഫലം 2006 വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർക്കുള്ളത്. മതനിരപേക്ഷ വോട്ടുകളുടെ വൻതോതിലുള്ള ഏകീകരണം എൽഡിഎഫിന് അനുകൂലമായി രൂപപ്പെട്ടു വരുന്നത് യുഡിഎഫിനെ ആശങ്കപ്പെടുത്തുന്നു. ഇതിന്റെ ബഹിർസ്ഫുരണമാണ് യുഡിഎഫ് നേതാക്കളായ എ.കെ. ആന്റണിയും മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പ്രചാരണഘട്ടത്തിൽ പ്രകടിപ്പിച്ചത്. ഇന്നലെ വരെ യുഡിഎഫിനോ ലീഗിനോ വോട്ട് ചെയ്യാത്ത മതേതര വോട്ടർമാരും ഇത്തവണ ആദ്യമായി ഈ നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം വഴി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ ബിജെപി അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി മതേതര വോട്ടർമാരും കവണി ജില്ലത്തിൽ വോട്ട് ചെയ്യണം. ഞങ്ങളുടെ ശക്തി കൊണ്ടാണ് ഞങ്ങൾ കാസർഗോഡ് ജില്ലയിൽ ബിജെപിയുടെ വരവിനെ തടുക്കുന്നത്. ആ ശക്തിയെ ക്ഷയിപ്പിക്കുന്ന നിലപാടാണ് ഇവിടെ എൽഡിഎഫ് എടുക്കുന്നത്. എന്നാൽ ബിജെപി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. യുഡിഎഫ് എംഎൽഎയും എൽഡിഎഫ് എംഎൽഎയും ഒരു തവണ പരീക്ഷിച്ചതാണ് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ രണ്ടുപേരും പരാജയപ്പെട്ടു എന്നുള്ള വിലയിരുത്തലാണ് ജനങ്ങൾക്കിടയിൽ നിന്നുള്ളത്. ഓരോ തെരഞ്ഞെടുപ്പിലും പരമാവധി വോട്ടുകൾ സമാഹരിക്കുന്ന ബിജെപിക്ക് അതിൽ നിന്നും വ്യത്യസ്തമായി മുന്നേറ്റം ഉണ്ടാക്കാനാകില്ലെന്ന വിലയിരുത്തലാണുള്ളത്. മുസ്ലിം ലീഗിലെ സിറ്റിംഗ് എംഎൽഎയായ പി.ബി. അബ്ദുൾ റസാഖാണ് ഇത്തവണയും ഇവിടെ യുഡിഎഫ് സ്ഥാനാർത്ഥി. വികസന രംഗത്ത് മണ്ഡലത്തെ പിന്നോട്ട് നയിച്ചുവെന്ന പ്രചാരണമാണ് എൽഡിഎഫ് നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ വി.പി.പി. മുസ്തഫ: ക്യാൻവാസിലെ ചിത്രത്തിൽ യുഡിഎഫും ബിജെപിയും ഉണ്ടാവും, പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ എൽഡിഎഫ് ആണ് ഉണ്ടാവുക എന്നുള്ളത് വോട്ടെണ്ണി കഴിയുമ്പോൾ തെളിയുന്ന ചിത്രമായിട്ട് 2006 2016 മഞ്ചേശ്വരത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് കാണുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് എംഎൽഎ ആണ്. വികസന പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായ പങ്കുവഹിക്കുന്നതിലുള്ള അദ്ദേഹത്തിന്റെ കഴിവുകേട് 2011 അദ്ദേഹം ആദ്യമായിട്ട് സ്ഥാനാർത്ഥിയായപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്നിട്ടുള്ള ആളുകൾക്ക് തന്നെ അനുഭവപ്പെട്ടിരിക്കുകയാണ്. വികസന പ്രശ്നങ്ങൾ തന്നെയാണ് മണ്ഡലത്തിലെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയം. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഫലം നിർണയിക്കുക മുസ്ലിം വോട്ടർമാരാണ്. മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം എങ്ങോട്ടാണോ ആ ഭാഗത്താണ് വിജയമുണ്ടാകുക. ഇതുതന്നെയാണ് യുഡിഎഫിനെ ആശങ്കപ്പെടുത്തുന്നതും. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. നെൽകൃഷി പ്രതിസന്ധി നേരിടുമ്പോഴും കേരളത്തിന്റെ സ്വന്തം വിത്തിനമായ പൊക്കാളി അതിജീവനത്തിന്റെ വഴിയിലാണ്. എറണാകുളം ജില്ലയിലെ കായലോര മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പൊക്കാളി കൃഷി സജീവമാകുന്നത്. കർഷകർക്ക് മികച്ച വിളവ് നൽകുന്നുവെന്ന് മാത്രമല്ല പോഷക സമൃദ്ധവുമാണ് പൊക്കാളിയരി. ഏറ്റവും പ്രതിരോധശേഷിയുള്ള നെൽവിത്തിനമാണ് പൊക്കാളി. വെള്ളത്തിലും വളരാൻ കഴിയുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. പൊക്കത്തിൽ ആളുന്നതാണ് പൊക്കാളി എന്നത്. ഒരു സമയത്ത് തീർത്തും ഇല്ലാതായിക്കൊണ്ടിരുന്ന പൊക്കാളി കൃഷി ഇന്നേതായാലും തിരിച്ചുവരവിൻ്റെ പച്ചപ്പ് കണ്ടു തുടങ്ങിയിരിക്കുന്നു.
6 മാസം ചെമ്മീൻ കൃഷി ചെയ്ത ശേഷം നിലം ഒരുക്കിയെടുത്താണ് പൊക്കാളി കൃഷി ചെയ്യുന്നത്. പശ്ചിമകൊച്ചി, വരാപ്പുഴ, പറവൂർ എന്നിവിടങ്ങളിലെ കായലോര മേഖലകളിലാണ് ജില്ലയിൽ കൂടുതലായും പൊക്കാളി കൃഷി ചെയ്യുന്നത്. മികച്ച രീതിയിലുള്ള വിളവാണ് കർഷകർക്ക് ലഭിക്കുന്നതും. 40 ചാക്ക് കൂടുതലുണ്ട്. 40 ചാക്ക്, അത് 20 ക്വിന്റൽ ചില്ലാനും ഉണ്ടാവും. ഇപ്പം നാളെ വണ്ടിയും കൊണ്ട് തൂക്കി ഞാൻ തരാം. കൃഷി ചെയ്യാതെ കിടക്കുന്ന നിലങ്ങൾ വിദ്യാർത്ഥി സംഘങ്ങളും കൂട്ടായ്മകളും ഏറ്റെടുത്ത് കൃഷി ചെയ്യുന്നുണ്ട്. സ്വന്തമായി സ്ഥിരം ഒരു വിപണി കൂടി കണ്ടെത്താൻ കഴിഞ്ഞാൽ നാളെയുടെ താരം പൊക്കാളി തന്നെയാകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.